السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സമൂഹ ബാധ്യതകളും വ്യക്തിബന്ധവും ദൃഢമാക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്അഇമുൽ ജാഇഅ വഅഊദുൽ മദീഇ വഫുക്കുൽ ആനി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിശന്നവന് ആഹാരം നൽകുക, രോഗിയെ സന്ദർശിക്കുക, ബന്ധിയാക്കപ്പെട്ടവനെ മോചിപ്പിക്കുക. രോഗിയെ സന്ദർശിക്കുവാൻ രോഗിയെ സ്വാന്തനപ്പെടുത്തുവാനും രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. രോഗിയുടെ അടുത്തു വെച്ച് ഗുണകരമായത് പറയാകും. രോഗിക്ക് മനസ്സമാധാനവും ശാന്തിയും ലഭിക്കത്തക്ക രൂപത്തിലാണ് അവരോട് സംസാരിക്കേണ്ടതും അവർ അവരോട് പെരുമാറേണ്ടതും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്താണ് പ്രാർത്ഥന? അത് ഖബൽ ബഅസ റബ്ബിൻ നാസി വശ്വാന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ വകശിഫാ അൻ ലാ യുആയിദ് ലാ യുആദിറു സഖമ. സർവശക്തനായ അള്ളാഹു നമ്മെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും വലിയ പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയാണ്. آخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري والعقدة من لساني يفقه قولي. أريكل أبو درداء رضي الله تعالى عنه نودا النبي صلى الله عليه وسلم برنيو، يا رسول الله دلني على عمله ادخل على الجنة. اللهم يا رسوله എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കോപിക്കാതിരിക്കുക, എന്തിൽ നിനക്ക് സ്വർഗമുണ്ട്. സഹോദരങ്ങളെ, ദേഷ്യം പിടിക്കുക എന്നത് വളരെ മോശം പിടിച്ച ഒരു സ്വഭാവമാണ്. കാരണം അതിലൂടെ ധാരാളം തിന്മകൾ സംഭവിക്കുന്നു. കുടുംബത്തോട് അതേപോലെ നാട്ടുകാരോടും ആരോടൊക്കെയാണോ നമുക്ക് ദേഷ്യം പിടിക്കുന്നത്, അപ്പോഴെല്ലാം ധാരാളം ഖൈർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ദേഷ്യം പിടിക്കാതിരിക്കുകയും ഇനി അഥവാ ദേഷ്യം പിടിച്ചാല് അത് ക്ഷമിക്കുകയും ചെയ്താലോ, അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വർഗമാണ്. വളരെ ലളിതമായ കാര്യമാണ്, പക്ഷെങ്കില് കഠിനമായ പ്രവൃത്തിയുമാണ് ആവശ്യമാണ്. പക്ഷേ പകരം ലഭിക്കുന്നത് സ്വർഗമാണ്. കരുതുക, കോപിക്കാതിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കഴിഞ്ഞ ഒരു 3 ഡേയ്സ് ബാക്കാണെന്ന് തോന്നുന്നു, അജിസിലാണെന്നോ ആരോ അവിടെ ക്ലാസ്സിൽ പറഞ്ഞ കൂട്ടത്തിൽ, ഈ പിണങ്ങിയാൽ അസഭ്യം പറയുക. അപ്പോൾ എന്താണ് ഈ പിണങ്ങിയാൽ അസഭ്യം? സഭ്യം അസഭ്യം മലയാളത്തിലൊരു വാക്കാണ് അല്ലേ. തെറ്റിയാ ചൂടാവുക, ഇപ്പോൾ മനസ്സിലായില്ലേ? തെറ്റിയാ ചൂടാവുക. നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടോ ഇതിൽ? ആ എന്തെങ്കിലും ഗേൾസും കളിക്കലൊക്കെ ഉണ്ടല്ലോ. ആ കളിക്കുന്ന സമയത്ത് പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ ചൂടാണോ അല്ലേ? കൈപൊക്കി തെറ്റിക്കഴിഞ്ഞാൽ ചൂടാണോ അല്ലേ? അപ്പോൾ ഈ തെറ്റലെങ്ങനെയാണ്? ഗോളായി ഗോളായില്ല, അങ്ങനെ ശരിക്കും നല്ല പോസ്റ്റൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ പിന്നെ മനസ്സിലാവും ഗോളായിന്ന്. ഫൗള് വെച്ചാലേ അടി ഉണ്ടാവും. റഫറിക്ക് രണ്ട് ഒപ്പീനിയൻ ഉണ്ടാവും അല്ലേ. റഫറി ഇല്ലാതെ കളിച്ചാൽ എന്തായാലും അടിയാവും അല്ലേ. അപ്പോൾ രണ്ട് ഒപ്പീനിയൻ ഉണ്ട്. അത് ഫൗളായിരുന്നു, ഞാൻ ബോളിനാണ് ചവിട്ടിയത്, എൻ്റെ കാലിനല്ല. അപ്പോൾ കാലിന് കൊണ്ടുപോയതാണെന്ന് ചവിട്ടിയാൾ പറയും അല്ലേ. ബോളിന് അല്ല കാലിനാണ് ചവിട്ടിയതെന്ന് മറ്റേ ആളും പറയും. അങ്ങനെയാണ് ഫൈറ്റ് വരിക.
പക്ഷേ ഈ തെറ്റിക്കഴിയുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന ഈ സ്വഭാവം ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. അപ്പോൾ പിന്നെ തെറ്റുമ്പോൾ ചൂടാവാത്ത ആൾക്കാർ ആരൊക്കെയാണ് നോക്കിയാൽ നമുക്ക് സത്യവിശ്വാസികളൊപ്പം തന്നെ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാൻ കഴിയുമോ? ആ പറഞ്ഞോ. ക്ഷമയുള്ളവർക്ക് നമ്മുടെ കാര്യം, നമ്മൾ ഫിലോസഫി അല്ലേ പറയണത്. തെറ്റിക്കഴിഞ്ഞാൽ ചൂടാവണമല്ലോ. ബോളെടുത്ത് പൊയ്ക്കളുക, ഇത് എൻ്റെ ബോളാണ്, നിങ്ങൾ ആരും കളിക്കണ്ട. 10 15 ആൾ ഗ്രൗണ്ടിൽ കളിക്കണ പോലെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ തെറ്റി, നിങ്ങൾ ഗോളടിച്ചത് ഗോളായില്ല, അല്ലെങ്കിൽ ഔട്ട് പോയി, നിങ്ങൾ ഗോളായി എന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ കാര്യത്തിന്, നിസ്സാര കാര്യത്തിന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചൂടായിട്ട് അസഭ്യം പറയാം എന്നുള്ള സ്വഭാവം ഏതെങ്കിലും. നിങ്ങൾ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനെ കണ്ടില്ലേ, ചില ആൾക്കാർ ഒരു കഴിഞ്ഞ വേൾഡ് കപ്പിൽ, പണ്ടത്തെ ഒരു വേൾഡ് കപ്പിൽ തല കൊണ്ട് ഒരാൾ, സൈനുദ്ദീൻ സിദാൻ അല്ലാണ്ട്, തല കൊണ്ട് ഇടിച്ചിട്ട് ഒരാളെ തള്ളിയിടുന്നുണ്ട്. തല കൊണ്ട് ഇങ്ങനെ ഹെഡ് ചെയ്തിട്ട് നെഞ്ചത്തേക്ക് ചെസ്റ്റിനിട്ട് ഇടിച്ചിട്ട്. അപ്പോൾ വലിയ വലിയ പ്ലേയേഴ്സ് വരെ എന്ത് ചെയ്യും, നിലവിട്ട് വരും. അതിന് കുറേ കാരണങ്ങളുണ്ട്. വലിയ വലിയ കളികളിൽ പിന്നെ അത്രയും പണം മുടക്കിയുള്ള കളിയാണ്, പിന്നെ നീതി കിട്ടിയില്ല, ഭയങ്കര ഇഷ്യൂ ആണ്, നീതിയില്ല, നീതിക്ക് വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുക. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ഫിസിക്കലി ചെയ്യുന്നൊരു പണിയാണ്. പക്ഷേ ചൂടാവുമ്പോൾ ആ ചൂടിനെ, ചൂടാവുമ്പോൾ ടീച്ചേഴ്സ് സഭ്യം, അസഭ്യം പറയുന്ന ടീച്ചേഴ്സ് ഉള്ളവരൊക്കെ കൈവോക്കെ, ചൂടാവുമ്പോൾ അസഭ്യം പറയുന്ന ടീച്ചേഴ്സ് ഉള്ളവർ കൈവോക്കെ. എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചറുണ്ട്, ചൂടായാൽ നോക്കണ്ട, എന്തൊക്കെ വായെന്ന് വരിക എന്ന് പറയാൻ പറ്റൂല, അങ്ങനെയുള്ളവർ കൈവോക്കെ. യെസ്, എന്താ ടീച്ചറുടെ പേര്? മിസ്സിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിട്ട് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഷൗട്ട് ചെയ്ത് ചൂടാവുന്ന ഒരു സ്വഭാവം മിസ്സിനുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ മനുഷ്യന്മാർ ബിസിനസ് ആവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, സ്കൂളിലാവട്ടെ, ക്ലാസ്സിൽ ബെഞ്ചുമേലെ സീറ്റിൽ ഇരിക്കുന്നിടത്താവട്ടെ, ഫുഡ് കഴിക്കുന്നിടത്താവട്ടെ, പ്ലേ ഗ്രൗണ്ടിലാവട്ടെ, എവിടെയായാലും നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് വോയിസ് ലൗഡായിട്ട് സംസാരിക്കുന്നവർക്ക് ലൈഫിൽ വലിയ പരാജയമാണ് വരാൻ പോണത്. ഓക്കെ, ശരി. ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ അല്ലേ, യുദ്ധം തുടങ്ങിയോ? ഒരു യുദ്ധമൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി, കൊറോണയും കോവിഡും ആയിട്ട് മനുഷ്യന്മാർ വട്ടം കറങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഒന്ന് ഇത് ഒന്ന് ഫ്രീ ആയാലും മനുഷ്യന്മാർ തല്ലിവിടാൻ തുടങ്ങും അല്ലേ. ഇപ്പോൾ കോവിഡൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഡൗൺ ആയപ്പോൾ അപ്പോൾ തല്ലു തുടങ്ങി അല്ലേ. ഇനിയിപ്പോൾ അടുത്ത് വരണം വല്ല കൊടുങ്കാറ്റോ അല്ലേ എന്തെങ്കിലും സുനാമിയോ ഒക്കെ വരുമ്പോൾ നടങ്ങും മനുഷ്യന്മാർ, പിന്നെയും തല്ലു തുടങ്ങും. ഇതന്നെയാണ് അന്ന് വൈദ്യകാല റബ്ബു ഖലീൽ മലായിക്കത്തി ഇന്നി ജാലും ഫില്ലർ ഖലീഫ അല്ലേ, ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കുമ്പോൾ മലക്കുകൾ അന്ന് പറഞ്ഞ സംഭവം ഇതാണ്. തല്ലുണ്ടാക്കുന്ന ആൾക്കാർ, രക്തം ചിന്തുന്ന ആൾക്കാർ, എന്തിനാണ് ഇവരെ ഭൂമിയിലേക്ക് വിടുന്ന പഠിച്ചവനെ എന്ന് അന്ന് വൈദ്യകാല റബ്ബു ഖലീൽ മലായിക്കത്തി ഇന്നി ജാലും ഫിൽ അർലി ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ റിപ്ലൈ പറയുന്നുണ്ട് എന്താണ്, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താ ഫസാദ്? കുഴപ്പമുണ്ടാക്കുക, എടങ്ങേറുണ്ടാക്കുക. യു എന്താണ്, ഉക്രൈനോ റഷ്യയെ ആരാ ഇപ്പോൾ കുഴപ്പമുണ്ടാക്കിയത്? നിങ്ങൾ നിങ്ങൾക്ക് വല്ല അത്യാവശ്യം സ്ഥലകാല ബോധമുള്ള അജിസൽ പറ ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാന്നല്ല കേട്ടോ. യുക്രൈനിയ വിഷയം കൂടി മറ്റേ ബോംബ് ഇട്ടിട്ട് നല്ല ഫേസ്ബുക്കില് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പിന്നെ ജാഥകണ്ട്, അപ്പൊ ഞങ്ങൾക്കില്ല വകതിരിവ്. വകതിരിവ് എന്ന് പറഞ്ഞാൽ അവരെന്തായി വിളിച്ചു പറയണ ഏറ്റു പറയണ പോലും മനസ്സിലാക്കണ്ടേ, ഞങ്ങൾക്കില്ല വകതിരിവ് എന്ന്, വകതിരിവ് ഇല്ല എന്ന് എന്ന ഒരവസ്ഥയാണിത്. ഞങ്ങൾക്കില്ല വകതിരിവ്, അപ്പോൾ ബാക്കിയുള്ളവർ ബാക്കിയുള്ള ഓൽക്കെങ്കിലും ഒരു വകതിരിവ് വേണ്ടേ? അപ്പോൾ അത് ഒരുദ്ദേശം വേറെ ആയിരിക്കും, പക്ഷെ പറഞ്ഞത് വേറെയാണ്. വകതിരിവ് ചിലപ്പോൾ ചില നാട്ടിലെ ഭാഷ അങ്ങനെയൊക്കെ ആയിരിക്കും. വകതിരിവ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ മീനിങ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഓനൊരു വകതിരിവില്ല എന്ന് പറഞ്ഞാൽ ഓനൊന്നും ഇല്ല എന്നുള്ള സംതിങ് റോങ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ എന്തായാലും ഇപ്പോൾ യുദ്ധം തുടങ്ങി, തുടങ്ങിയില്ലേ, തുടങ്ങി തോന്നുന്നു അല്ലേ. ആ എന്താണ്, എന്താ കാരണം, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയില്ല. പക്ഷെ കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ആരാ? ഓക്കെ ഓക്കെ, അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. മയ്യാസ പറയുന്നല്ലേ, ആർക്കും അറിയില്ല. മയ്യാസ അവിടെ വളരെ വളരെ പ്രധാനമായിട്ട് എന്തോ കാര്യം ചെയ്തുകൊണ്ട്. ആർക്കെങ്കിലും അറിയോ ഇപ്പൊ തുടങ്ങിയ യുദ്ധത്തിന്റെ കാരണം
എന്താണ്? അതല്ല, അവർ റഷ്യന്റെ ഒരു ബോംബ് പൊട്ടിച്ചു, ഒരു എയ്റോപ്ലെയിൻ പൊട്ടിച്ചു. റഷ്യന്റെ എയ്റോപ്ലെയിന് ഉക്രൈന് പൊട്ടിച്ച്? അത് ഇത് ഗൂഗിള് കണ്ടതാണ് ന്യൂസിൽ. എന്തിനെ എന്തിനേക്കാർ അവര് പൊട്ടിച്ചത്? ഒന്നും എനിക്കറിയില്ല. ഇപ്പോ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ ഇതാക്കിയതാണ്. ശരി, നിസ്സാര കാര്യത്തിലാണ് എല്ലാ യുദ്ധങ്ങളും തുടങ്ങുക അല്ലേ. എന്നിട്ടോ ആർക്കാ ലാഭം, ആർക്കാ നഷ്ടം? ആർക്കും ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. കുറേ പട്ടാളക്കാർ കൈയും കാലും ഇല്ലാതാവും, കുറേ സാധാരണക്കാർ സിവിലിയൻസ് എല്ലാ രാജ്യങ്ങളിലും എന്താവും, മരണപ്പെടും. പാവപ്പെട്ട ആളുകൾ, ഒന്നും അറിയാത്ത ആളുകൾ കുറേ കൊല്ലപ്പെടും. ഇത് കുറേ രണ്ടുപേർക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ഇതാണ് യുദ്ധത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലേ. ഇത്രയാണ് സംഭവിച്ചത്. ലോകത്ത് നടന്ന ഫസ്റ്റ് വേൾഡ് വാർ എടുക്കാം, സെക്കൻഡ് വേൾഡ് വാർ എടുക്കാം, അങ്ങനെ പല യുദ്ധങ്ങളും എടുക്കാം. എൻ്റെ ഒക്കെ ലാസ്റ്റ് അതാണ് സംഭവിക്കാൻ പോകുന്നത്. റൈറ്റ്, ഓക്കെ. പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം അല്ലേ? എന്നിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ആരെങ്കിലും ഇടപെട്ടോ? നമുക്കൊരു UNO എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടല്ലോ അല്ലേ. അല്ലേ, ലോകത്തെ എല്ലാ ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇവരൊക്കെ എന്താ എന്നിട്ട് ചെയ്യണത്? ഇവർക്ക് എന്തേ ഹോൾഡ് ഉണ്ടോ? ഇവർക്ക് എന്തേ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ അല്ലേ, ഇതൊക്കെ ആലോചിക്കേണ്ട. ആ എന്താ പറയ്? റഷ്യന്റെ മിനിസ്റ്റർ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉക്രൈന് വീണ്ടും വീണ്ടും ഇടങ്ങാറൊക്കെ ചെയ്യുന്നു. ആ അത് നീ, നമ്മൾ മീഡിയയിൽ നിന്ന് അങ്ങനെയല്ലേ കിട്ടുക വാർത്തയെന്ന്? പിന്നെ എപ്പോഴും എല്ലാം അജിസലേ, ഇവിടെ നോക്ക്, എല്ലാം തലതിരിഞ്ഞൊരു കാലത്താണ് നമ്മളുള്ളത്. ഒക്കെ റോങ് ആയിട്ട് അല്ലേ, ഒക്കെ റോങ് ആയിട്ട്. ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കേസുകൾ, ഇപ്പം നടന്ന ഒരുപാട് കേസുകൾ അല്ലേ, ഒരുപാട് കോടതിയുടെ മുമ്പിലുള്ള കേസുകൾ, നിങ്ങൾക്ക് അതൊക്കെ വായിക്കലുണ്ടോ? പത്രം വായിക്കലുണ്ടോ? നമ്മൾ വിചാരിക്കും ഇവനാണ് പ്രതി അല്ലേ. ഫസ്റ്റ് മീഡിയ പത്രക്കാരൊക്കെ ആ പ്രതിയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ചാനലിലൊക്കെ മുമ്പ് കൊണ്ടുവന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമൊക്കെ കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണാം, ഒരു 5 മാസം കഴിഞ്ഞിട്ട് കാണാം, വാദി പ്രതിയാവും അല്ലേ. മനസ്സിലായോ? വാദിയായിരുന്നല്ലോ പ്രതി, വാദി ഉണ്ടാക്കിയ പരിപാടിയാണ്, പ്രതിനെ അകത്താക്കിയായിരുന്നു, സത്യം പിന്നെ തെളിയാണ്. ഇങ്ങനെയെല്ലാം തലകുത്തനെ. അപ്പം ഇവിടെ തന്നെ ഉക്രൈനാണോ റഷ്യയാണോ പ്രശ്നം എന്നുള്ളത് അല്ലായാലും അല്ലേ, ആരാ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത്. എന്നാലും അത്, പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അത് ചെയ്തോ? പിന്നെ എങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആരാ പ്രശ്നത്തിൽ ഇടപെടേണ്ടത്? നിങ്ങളെ വീട്ടിൽ രണ്ട് മക്കൾ തമ്മിൽ തല്ലുണ്ടായാൽ ആരാ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്? ഓരോരുത്തർക്കും ഓരോ ഓരോ ആ അതുപോലെ പിന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ അതിൽ ഇടപെടേണ്ട ആരൊക്കെയാണ്, ആരാ ഇടപെടേണ്ടത്? നിങ്ങൾ പറ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആരാ ഇടപെടേണ്ടത്? രണ്ട് സ്റ്റേറ്റ് തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആ രാജ്യത്തിൻ്റെ, അങ്ങനെ കളിക്കല്ലേ ബിന്യാമിനെ? ആ കൈ പൊക്കിയാൽ മതി കേട്ടോ, മറ്റേ സൂം റൈസ് ചെയ്യണ്ട. ആരാണ് ഹംദാനെ? അത് ഒന്നിക്കണ്ടെങ്കിൽ അതർ വേറെ കൺട്രികളിലുള്ള ആൾക്കാർ കൂടിയിട്ട് ഒന്ന് പറഞ്ഞു ആൾക്കാരെ പോരല്ലോ, ആ കൺട്രിയിലെ ആൾക്കാർ കുറെ കൂടിയിട്ട് കാര്യമുണ്ടോ? നമ്മളൊക്കെ അവിടെ പോയാലോ എന്നാല്? ഉക്രൈൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് റഷ്യൻ്റെ അടുത്ത് പുട്ടിനെ പുട്ടിനെ അങ്ങോട്ട് വാ, ഒരു പുട്ട് തിന്നാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടപെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ഇടപെടേണ്ട ആളുകൾ ഇടപെടണം, നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല അല്ലെ. ആരാണ് ഇടപെടേണ്ടത്? രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരാ ഇടപെടേണ്ടത്? ഗൂഗിളിനോട് ചോദിച്ചു നോക്കണോ? പ്രസിഡൻസ് ആണോ ഒരു രാജ്യത്ത്? ആ പ്രസിഡൻസിന് പറ്റും, ചില ചില അയൽ രാജ്യങ്ങൾക്ക് ചിലപ്പം പറ്റും. ഫോർ എക്സാമ്പിൾ പിന്നെ നമ്മളും പിന്നെ അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ പാകിസ്ഥാനിൽ വോയിസ് ഉണ്ട്. പാകിസ്ഥാൻ പറയും ഇപ്പോൾ യുദ്ധം ചെയ്യണ്ട എന്ന്, വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയാൻ പാകിസ്ഥാൻ റൈറ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാം അല്ലെ, പിന്നെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ തൊട്ട് അതിൻ്റെ ഇടയിലുള്ള രാജ്യത്തിന് വന്നിട്ട് എന്ത് ചെയ്യുക, മധ്യസ്ഥം വഹിക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്താ അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓല രാജ്യത്തൂടെയാണ് ഈ മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്, മനസ്സിലായില്ലേ? രണ്ടുകൂട്ടർ യുദ്ധം ചെയ്യണ ഇവലെ രാജ്യത്തൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഇവല് ഇതിന് സമ്മതിച്ചില്ലേ, ഇവർക്ക് രണ്ടാൾക്ക് യുദ്ധം ചെയ്യാനും കഴിയില്ല. ഒരാളെ ഭാഗത്ത് ഇവരോട് കൂടിയാൽ മറ്റേ ആൾ എന്തായാലും തോൽക്കും ചെയ്യും.
അതിലോട്ട് പോകണ്ടേ? റൈറ്റ്. അപ്പോൾ ആ നിലക്കും എന്ത് ചെയ്യുക, ചില രാജ്യത്തിന് വോയിസ് ഉണ്ടാവും. ഇനി ചില രാജ്യങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ട്. നിങ്ങൾ കേട്ടണോ വീറ്റോ പവർ? കേട്ടണോ? ചില നിങ്ങൾ പിന്നെ ഹിസ്റ്ററി ഒന്നും അല്ല, ഹിസ്റ്ററി അല്ലല്ലോ ഇതിന് പഠിക്കേണ്ടത്, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കില്ലല്ലേ. സോഷ്യൽ സ്റ്റഡീസിൽ യു എൻ ഒ പിന്നെ ഐക്യരാഷ്ട്രസഭ ഇതൊന്നും പഠിക്കലില്ല. ഓക്കെ. ആ അപ്പോൾ ഔദ്യോഗികമായിട്ട് അവർക്ക് ഇടപെടാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഹിജാബ് അല്ലേ. ഈ ഹിജാബിൻ്റെ വിഷയത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇടപെടാം, പക്ഷേ ഒരു മുസ്ലിം പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് വേൾഡ് മുസ്ലിം ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ ഇടപെടും അല്ലേ. ഓക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇടപെട്ട് ഒരു ഒരു പ്രശ്നം പ്രശ്നമാകാതെ പിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്താതെ അതെന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് സംസാരിച്ചത് ഒത്ത് ഒത്തി ഒതിലിക്കത്താൽ സംസാരിച്ചിട്ട് അതിലിടയിലെങ്കിലല്ലേ മറ്റേക്കും ടോക്ക് ചെയ്യണം. യുദ്ധം ഫൈനൽ ഓപ്ഷനാണ്. യുദ്ധം എന്നുള്ളത് ഫൈനലാണ്. യുദ്ധം ചെയ്യാ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടോ ഫലസ്തീനിൽ ഫലസ്തീൻ പ്രശ്നം എന്തുകൊണ്ടാണ് അടങ്ങിയത്? തുർക്കി ഇടപെട്ടതുകൊണ്ടാണോ? തുർക്കി എന്ന രാജ്യം പോയിട്ട് ഇടപെട്ട് മധ്യസ്ഥത വഹിച്ചതുകൊണ്ടാണോ? ഈജിപ്ത് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? ഫലസ്തീനികൾ എന്നും കല്ലുകൊണ്ടാണ് നേരിട്ടിരുന്നത്, റൈറ്റ് അല്ലേ? കല്ലുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി, ഞങ്ങളും ഞാനും ജനിക്കുന്നതിൻ്റെ മുമ്പ് തുടങ്ങിയ പ്രശ്നമാണത്. എന്താണ് ഫലസ്തീനിൽ സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയോ? എനിക്ക് തോന്നുന്നത് 7ഓ 15ഓ പ്രവാചകന്മാർ വന്ന മണ്ണാണ് ഫലസ്തീൻ, റൈറ്റ്? പുണ്യപ്രവാചകന്മാരുടെ ഭൂമിയാണ്. നമ്മുടെ ആദ്യത്തെ കഅബ കിടക്കുന്നത് എവിടെയാണ്? അല്ല, ആദ്യത്തെ കഅബ എന്നല്ല, ആദ്യത്തെ ഖിബില, ആദ്യത്തെ ഖിബില കിടക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് പുണ്യഭൂമിയാണ് ഫലസ്തീൻ. അപ്പോൾ ഫലസ്തീനിൽ എങ്ങനെ ഒരു യുദ്ധം ഉണ്ടായത്? ഇപ്പോൾ ഒക്കെ ഒന്ന് ഒതുങ്ങി തൽക്കാലത്തേക്കെങ്കിലും. പക്ഷേ എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ റമദാൻ ആകുമ്പോൾ തുടങ്ങും അടുത്ത പാളി. റമദാൻ എന്തോ ഓറിയൻറ്റഡ് ആയിട്ടാണ്, കഴിഞ്ഞ റമദാനിൽ അങ്ങനെ അല്ലായിരുന്നു അല്ലേ? കഴിഞ്ഞ റമദാനിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫലസ്തീനിലെ ഇഷ്യൂ? ഇപ്പോൾ അടുത്ത റമദാൻ കഴിഞ്ഞ് ഏതാനും ഒരു മാസമില്ല അല്ലേ റമദാനിലേക്ക്. അപ്പോൾ ഫലസ്തീൻ ഇഷ്യൂ പിന്നെ തുടങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? പറഞ്ഞോക്ക്. ആ ഖുർആന് അറബിയിലായതുകൊണ്ട്. നോ 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 നോ, അതൊന്നുമല്ല. ഫലസ്തീനിൽ ഇസ്രായേൽ എന്നൊരു വിഭാഗമുണ്ട്, അതായത് ജൂയിഷ് പീപ്പിൾ. ജൂയിഷ് പീപ്പിൾ ഫലസ്തീനിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പല രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാരെ പുറത്താക്കാൻ തുടങ്ങി. ജൂതന്മാരുടെ ചരിത്രം അറിയല്ലേ? ജൂതന്മാരെ ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നതാരാ? ക്രിസ്ത്യാനികൾ എന്നാരും പറയില്ല, പക്ഷേ ഒരാളെ പേര് പറയാറുണ്ട്, ഹിറ്റ്ലർ. കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പം ഹിറ്റ്ലർ പ്ലസ് അതിന് ആരും ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യൻ തീവ്രവാദം എന്നൊന്നും ആരും പറയില്ല അല്ലേ. മുസ്ലിം ആണെങ്കിലോ, മുസ്ലിം തീവ്രവാദമായി അല്ലേ. ഓക്കെ. അപ്പം ജൂയിഷ് പീപ്പിൾസിനെ ലോകത്തിൻ്റെ പല രാജ്യത്തുനിന്നും കൊന്നൊടുക്കുകയും പിന്നെ വംശഹത്യ നടത്താനൊക്കെ ചെയ്തു, പുറത്താക്കി, അട്ടിപ്പുറത്താക്കി അല്ലേ. ആ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ പേരെന്തായിരുന്നു? മുസോളിനി. മുസോളിനി മുസോളിനി ഹിറ്റ്ലറിന്റെ ഈക്വൽ. ജർമ്മനിയില് ഹിറ്റ്ലറും ഇറ്റലിയില് മുസോളിനിയും ജർമ്മനിയില് ഹിറ്റ്ലറും. ഓക്കെ. ഏതായാലും പഴയ ജർമ്മനാട്ടോ, പുതിയ ജർമ്മനല്ല, ഇപ്പോഴത്തെ ജർമ്മനിയല്ല, പഴയ കാലത്തെ ജർമ്മനിയും പഴയ കാലത്തെ ഇറ്റലിയും. അപ്പോൾ അവിടെ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട ഇവര് ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിംസ് ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ റോഹിംഗ്യ മുസ്ലിംസ് പുറത്തേക്ക് പോകുന്ന അഭയാർത്ഥികൾ കണ്ടിട്ടില്ലേ? വെട്ടും പാണ്ടൊക്കെ എടുത്ത് സ്വന്തം നാട്ടിൽ നിന്ന്, അപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് അങ്ങനെ അഭയാർത്ഥികളായിട്ട് പുറത്ത് പോകുന്ന ആളുകളെ പിന്നെ സ്വീകരിച്ചു ഫലസ്തീൻ. അവരെ സ്വീകരിച്ചു, ആ വന്നോളൂ ഇവർ, അങ്ങനെയുള്ള അൻസാരികൾ അങ്ങനെയല്ലേ, മദീന അങ്ങനെയല്ലേ, ഇസ്ലാമിക് കൾച്ചർ അങ്ങനെയല്ലേ, അഭയം കൊടുക്കണം. ഞാൻ ഇന്ന് ഒരു ന്യൂസ് കണ്ടു, ശരിയാണോ എന്നറിയില്ല, ഖത്തറ് നമ്മുടെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞൊരു ലേഡി ഇല്ലേ, എന്താ മുസ്കൻ അല്ലേ, ആ ലേഡിക്ക് ഫ്രീ വിസ, അവിടെ താമസം ഫുൾ ചെലവേറ്റെടുത്ത്. എന്നുവെച്ചാൽ അവരൊരിക്കലും ഇവിടെ ഒന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ അത് ഒരു അംഗീകാരമാണ് അല്ലേ, ഒരു അംഗീകാരം കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി. ഹിജ്റ സുന്നത്തല്ലേ, ഹിജ്റ സുന്നത്തല്ലേ,
അല്ലേ? ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം സെമീനും അവൻ്റെ താത്ത, എൻ്റെ എനിക്ക് താത്തല്ലേ സെമീൻ? ഇല്ല. ഇല്ല താത്തുള്ള പറ, അജസലിൻ്റെ താത്ത ഉണ്ടോ? ഉണ്ട്. ഉണ്ടാ ഉണ്ടാ. അജസലിൻ്റെ താത്തയും അജസലും കൂടെ റൂമിലിരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടായി. അവർ തമ്മിൽ വാട്ടും കൊണ്ട് ഒന്നും രണ്ടും പറഞ്ഞു, ഒന്നും രണ്ടും പറഞ്ഞു തന്നെ വാക്യങ്ങൾ പൂരിപ്പിക്കുക. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞപ്പോൾ ഇവൻ ഒന്ന് അവൻ രണ്ട് അങ്ങനെ പറയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞെന്ന്. ഓക്കെ, രണ്ടാളും ശല്യമായി. അപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പുറത്ത് റൂം ഒഴിവുണ്ട്, മൂന്ന് നാല് റൂം ഉണ്ടാക്കി വെച്ചിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ടിട്ട് അല്ലേ, ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് ബഹളം ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അജിസലിന് വേറെ റൂമിലേക്ക് പോവാം. അപ്പോൾ അജിസൽ ഒരു റൂമിൽ നിന്ന് സ്വസ്ഥതയുള്ള സമാധാനവും തേടി അവൻ മറ്റൊരു റൂമിലേക്ക് ഹിജറ ചെയ്തു. ഓക്കെ, അപ്പോൾ ഹിജറ എന്താ മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സഹാബത്തൊക്കെ ചെയ്തത്, ഇത് തന്നെയാണ്. ഇത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ഹിജറ ചെയ്യേണ്ടി വന്നാൽ, ഇപ്പോൾ ഡോക്ടർ സാക്കിർ നായിക്കിനോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങൾ കണ്ടോ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഈ സിറ്റുവേഷന് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ അദ്ദേഹം ലാസ്റ്റ് ഒരു ഫൈനൽ ഓപ്ഷൻ ആയിട്ട് പറയുന്നു, ഫൈനലി എന്ത് ചെയ്തിട്ട് ഇവർ മഫ്തിടാനും പറ്റില്ല, സ്കൂൾ തുടങ്ങാനും പറ്റില്ല, എല്ലാം ശല്യം ചെയ്യുകയാണെങ്കിൽ നിക്കക്കല്ല് ഇല്ലാതായാലും, മലയാളത്തിൽ അങ്ങനെ ഉണ്ട് നിക്കക്കല്ല് ഇല്ല എന്നൊരു വാക്കുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഹിജ്റ ചെയ്യുക അല്ലേ, പിന്നെ അവിടെ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. ഒരു രക്തം ചിന്തുന്നതിനേക്കാൾ രക്തം, അതുകൊണ്ടല്ലേ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയത്. ഉമറില്ലേ, ഹംസ റളിയല്ലാഹുവില്ലേ, പ്രമുഖരായ സഹാബത്തില്ലേ, ഒന്ന് ഫൈറ്റ് മക്കയിൽ നിന്ന് തന്നെ ഒരു യുദ്ധം ചെയ്തുകൂടേനു, ഒരു ഒളിപ്പോര്, ഒരു രാത്രി ഒരു വെട്ട്, ഒരു കുത്ത് ഒക്കെ നടത്തിക്കൂടായിരുന്നോ? നബി സഹാബത്തും ചെയ്തോ? ഇല്ല. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഒന്നും ഞങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കണം, ഞങ്ങൾ എവിടെയും പോയിക്കോളാം, അങ്ങനെ മദീനത്തേക്ക് പോവാണ്. റൈറ്റ്. എന്നിട്ട് മദീനത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് വാളെടുത്തത്. അത് പറ്റൂലല്ലോ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിസ്കരിക്കാനും, ശരിക്കും ഞങ്ങളുടെ മണ്ണാണത്, മക്ക ഞങ്ങളുടെ മണ്ണാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഏകദൈവം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ മണ്ണാണ്, നിങ്ങളത് കീഴടക്കി അവിടെ ബിംബാരാധനയും ബഹുദൈവാരാധനയും ഫേക്ക് ഗോഡ്സിനെ വെച്ചിട്ട് നിങ്ങളാണ് അവിടെ ഞങ്ങളെ ചീറ്റ് ചെയ്തത്. ബട്ട് ഞങ്ങൾ പോവാണ്, ഞങ്ങളൊരു ബ്ലഡ് രക്തം ചിന്തുന്നത് ഇഷ്ടമല്ല, ഞങ്ങളൊരു ഫൈറ്റിനില്ല, ഞങ്ങൾ പോവാണ്. അസ്സലാമു അലൈക്കും. അവരവിടുന്ന് പോയി, പോകാൻ പോലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ഒളിച്ചു പോകേണ്ടി വന്നു. എന്നിട്ട് അങ്ങനെ പോയ അവിടെ എത്തി സ്വസ്ഥമായിട്ട് അവിടെ അവിടേക്കും പേര് അറ്റാക്ക് ചെയ്യാൻ. ഏ, നിങ്ങളോട് ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ കളിക്കാന്ന് വിചാരിച്ചോ, രണ്ട് ഗ്രൗണ്ട് ഉണ്ട്, ഏഹ്, ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ ഗ്രൗണ്ട്, ഒരു ഗ്രൗണ്ട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ട് അപ്പുറത്ത് നിന്ന് കുറേ ആൾക്കാർ ഓടി വന്നു, ഓടറാ ഇവിടെ കളിക്കാൻ പറ്റില്ല എന്നാണ് ഇതുപോലെ അവിടെ നിന്ന് കളിക്കാൻ പോവാണ്. ഓക്കെ, ഓ നിങ്ങൾ പാവങ്ങൾ, വലിയ വലിയ ആൾക്കാരാണല്ലോ, നിങ്ങൾ അവിടുന്ന് ബോൾ എടുത്ത് മാറി അപ്പുറത്തെ ഗ്രൗണ്ട് പോയിട്ട് കളിക്കുകയാണ്. ഇവർ അവിടെ നിന്ന് കളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവർ അവരെ കളി നിർത്തി നിങ്ങളെ ഗ്രൗണ്ട് വന്നിട്ട് ഇവിടെയും കളിക്കാൻ പറ്റില്ല പോടാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യം വരൂലേ? നേരത്തെ പറഞ്ഞത് റൈറ്റ്, റൈറ്റ് ഒന്നുമല്ല, ഞങ്ങളായിരുന്നു ആദ്യം കളിച്ചിരുന്നത്, ഞങ്ങളാണ് ഫസ്റ്റ് ഇവിടെ വന്നത്, അപ്പോൾ ഞങ്ങൾക്കാണ് ഇവിടെ കളിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് പറയാം. പക്ഷേ എന്നാലും ഒരു അടി ഉണ്ടാക്കേണ്ട വെച്ചാൽ നിങ്ങൾ അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് മാറിയിട്ട് അങ്ങോട്ട് അവർ വന്നപ്പോഴാണ് നിങ്ങൾ തല്ലുണ്ടാക്കിയത്. റൈറ്റ്, എന്തേ മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ ഹിജ്റ അല്ലെ, ഹിജ്റ എന്നുള്ളത് വളരെ പുണ്യമുള്ള, വളരെ പുണ്യമുള്ള ഒരു ഇബാദത്താണ് ഹിജ്റ ചെയ്യുക. എത്ര പേര് റെഡി ഉണ്ട് ഹിജ്റ ചെയ്യാൻ? ടൂർ പോകാനല്ല, നിങ്ങൾ വിചാരിച്ച ടൂർ പോകാനാണ്, ഇത് ടൂറല്ല, വേൾഡ് ടൂറല്ല ഇത് കേട്ടാ. ഇത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന വീടില്ലേ, സ്വന്തം വീട്, ആ വീട് നിങ്ങൾക്ക് കിട്ടൂല, പോയി വേണേൽ വിറ്റ് പോവാം, ക്യാഷ് കിട്ടും. പക്ഷെ ആ വീട് നിങ്ങൾക്ക് മിസ്സിംഗ് ആണ്, കാലാകാലത്തേക്ക് അവർ നഷ്ടപ്പെടുക. നിങ്ങളുടെ നാടില്ലേ, നാടിനോട് എല്ലാവർക്കും സ്നേഹമുണ്ടോ? സ്വന്തം നാടിന് ഇഷ്ടമുള്ള ആരാളു? സ്വന്തം നാട്, നമ്മൾ ലോകത്തെവിടെ പോയാലും നാളെ സ്കൂളിൽ പോയാലും ചിലപ്പോൾ നിങ്ങളുടെ നാട് പോലെ നാടും തമ്മിൽ കച്ചറുണ്ടാക്കിയാൽ നമ്മൾ നമ്മുടെ നാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എൻ്റെ നാട് ഭയങ്കര സംഭവം എന്ന് നമ്മൾ പറയാം, എൻ്റെ നാട്ടിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. എല്ലാവരും സ്വന്തം നാടിനെ ലോക്കലി അല്ലേ, അതേ അല്ല. ഇപ്പോൾ ഞാൻ കോഴിക്കോട് പറയുമ്പോൾ എനിക്ക് കോഴിക്കോടിനോട് ഒരു പാർഷ്യാലിറ്റി ഉണ്ടാവും അല്ലേ, ഏ ഓക്കെ അല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ, അത് നാച്ചുറലി വരുന്നതാണ്, നമ്മൾ ജനിച്ച ഒരു അംഗീകാരം നമുക്കുണ്ടാവും അല്ലേ. മലപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റിക്ക് കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്നല്ലേ നമ്മൾ പറയാം,
മലപ്പുറത്തുള്ള എയർപോർട്ടിന് നമ്മൾ പറയുക കോഴിക്കോട് എയർപോർട്ട് എന്നല്ല. ഒക്കെ നമ്മൾ കോഴിക്കോട്ടുകാരുടെ സ്വഭാവമാണിത്, നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ എന്നതുപോലെ പക്ഷേ കേരളവും തമിഴ്നാടും വന്നാലോ, കേരളം കർണാടകയും വന്നാലോ? അത് കേരളം, കേരള വെരി ഗുഡ് നമ്മൾ പറയും അല്ലേ. ഇനിയിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വന്നാലോ, നമ്മൾ ഇന്ത്യയെ പറ്റി നമ്മൾ ഇന്ത്യയുടെ മഹിമ പറയും. ഇത് അങ്ങനെയാണ് ഒരു നാഷണാലിറ്റി. അത് ജാതി പറഞ്ഞാലോ മുസ്ലിം മറ്റ് അങ്ങനെയും വരും. നമ്മുടെ നമ്മുടെ ഒരു 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 അഹങ്കാരമായിട്ട് നമ്മൾ കൊണ്ടെടുക്കും. പക്ഷേ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതിൻ്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇപ്പം ഭാവിയിൽ ഇങ്ങനൊന്നും നടക്കില്ല, നടക്കില്ല എങ്കിലും പറയാം, ഭാവിയിൽ ഇതൊക്കെ പാടെ അങ്ങ് കേരളത്തിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞ് പോകണം, കേരളത്തിൽ കുറേ പട്ടാളക്കാരൊക്കെ വന്നിറങ്ങി ഇവിടെ CAA NRC നടപ്പാക്കുകയാണ്, ഇവിടെ മുസ്ലിം പേരുള്ള ഒരാളും ഇവിടെ നിൽക്കാൻ പാടില്ല, അടുത്ത 22-ാം തീയതിക്കുള്ളിൽ എല്ലാവരും ഇവിടുന്ന് കിട്ടും പാണ്ടെടുത്ത് എവിടെയെങ്കിലും കയറിപ്പോയി കോണം, ഫ്ലൈറ്റ് കയറിയിട്ടോ തോണി കയറിയിട്ടോ ബോട്ട് കയറിയിട്ടോ അവിടുന്ന് പോകണം, ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഡേറ്റ് ഒന്ന് ഡെഡ് ലൈന്. ബെന്യാമിൻ എന്താ ചെയ്യുക? സൈക്കിൾ എടുത്തിട്ട് അടുത്ത ട്രാവൽസിൽ പോയിട്ട് അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാന്ന്, അങ്ങനെയാണ് എല്ലാരും അങ്ങനെയാണോ ചെയ്യാ? പറഞ്ഞോ നിങ്ങളുടെ ഒപ്പീനിയൻ പറ. നിങ്ങൾ എന്താ ചെയ്യാ? ആ അതിനാൻ എന്താ ചെയ്യാ? പട്ടാളത്തിൽ വരെ മുസ്ലിങ്ങളില്ല, അപ്പോ എല്ലാരും ഇവിടെ പോണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കൊറേ സംഭവങ്ങൾ നഷ്ടപ്പെടില്ലേ? അപ്പോൾ അതിനാണ് പറയുന്നത്, 10-25 കോടി ജനങ്ങളുണ്ട് ഇന്ത്യൻ മുസ്ലിംസ്. അപ്പോൾ അങ്ങനെ മുസ്ലിംസ് അങ്ങനോട്ട് പോകാൻ പറഞ്ഞാൽ പോകുന്നില്ല. ഞങ്ങളും ഇവിടെ 1700 കൊല്ലം ഞങ്ങളിവിടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്, 700 വർഷം ഞങ്ങളവിടെ ഭരിച്ചത് മുസ്ലിം നാമധാരികളെങ്കിലും. പക്ഷെ ഒരു ഹിന്ദുവിനോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കും, ഞങ്ങൾ ഇവിടെ ഉറങ്ങും, ഞങ്ങൾ ഇവിടെ മരിക്കും, നിങ്ങൾ വേണേൽ പോയിക്കോളി അവരോട് അതിനാ തിരിച്ചു പറയും. ബെന്യാമിന് വേഗം സൈക്കിൾ എടുത്തിട്ട് അല്ലേ, അങ്ങനെയല്ലോ നീ. ബെന്യാമിന് സമാധാന പ്രേമിയാണ് അല്ലേ, ഒരു ഫൈറ്റ് രക്തച്ചൊരിച്ചിൽ ആഗ്രഹിക്കാത്തതുകൊണ്ട് ബെന്യാമിന് വേഗം വല്ല ഖത്തറിലോ ദുബായിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. ഫാമിലി മൊത്തം വീടൊക്കെ വിറ്റിട്ട് അവിടെ നല്ലൊരു ഫ്ലാറ്റൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് മൊത്തം ഫാമിലീസ് അവിടെ ഒരു മൊത്തം പോലെ ഫാമിലി മൊത്തം, നിങ്ങൾ എത്ര ഫാമിലി ഉണ്ട്? 10 ഫാമിലിയാണ് നിങ്ങളെ ഇപ്പം ബാപ്പയും അനിയന്മാരും എല്ലാവരും കൂടെ ഒരു 10 ഫാമിലി മൊത്തം അവിടെ ഉള്ള ഒരു വില്ലാസ് മൊത്തം ഒരു 10 വില്ലയുടെ എടുത്തിട്ട് അവിടെ ലക്ചറി ആയിട്ട് സ്വിമ്മിംഗ് പൂളും അടിച്ചു പൊളിച്ച് അവിടെ ദുബായിക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. പാവം അതിനാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് കിട്ടുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഷഹീദാവും അല്ലേ. അങ്ങനെയല്ല അതിനാൻ? ഓക്കെ റൈറ്റ് ഓക്കെ. അപ്പോൾ അത് ഇത് അപ്പോൾ ഇതിലേതാണ് ഹിജ്റ, ഇതിലേതാണ് ഹിജ്റ? ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഒപ്പീനിയൻ ഇവിടെ പറഞ്ഞില്ലേ, അതിനാൻ ചെയ്താണോ ഹിജ്റ? അല്ല നമ്മളുടെ ഇത് ഇതാക്കിയിട്ട് നമ്മള് കറക്റ്റ് സ്ട്രെയിറ്റ് പാത്തിൽ കൂടുന്നു, നമ്മുടെ ബിലീഫിൽ സ്ട്രോങ് ആയി നിൽക്കുക, അതാണോ ഹിജ്റ? ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെന്യാമിൻ ആ ഹിജ്റ എന്ന് പറഞ്ഞാൽ പലായനം എന്നാണ് അതിന് മലയാളത്തില്, വിശുദ്ധ പലായനം എന്ന് വേണേ പറയാം. അതിനെന്തോ തീർത്ഥയാത്രകളില്ലേ, അതുപോലെ വിശുദ്ധമായൊരു യാത്ര, പുണ്യമുള്ള ഒരു യാത്രയാണ്. നമ്മൾ എവിടെങ്കിലും ടൂറ് പോകുന്ന പോലെയല്ല ഇത്. ഈ പോക്കിന് തിരിച്ച് നമ്മൾ എവിടേക്കും ടൂറ് പോവാണ്, ഇപ്പോൾ മൂന്നാറിൽ ടൂറ് പോവാണ്, കേരളത്തിലാണെങ്കിലും മൂന്നാറിലേക്ക് ടൂറ് പോവാണ്. അപ്പോൾ അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് അല്ലേ ബോട്ടിങ്ങിന് പോയാണ്, ആലപ്പുഴ ബോട്ടിങ്ങിന് പോയവരൊന്ന് കൈവക്കി. ഓക്കെ, ആലപ്പുഴ മൂന്നാർ വയനാട് ഇത് കാണാത്തൊരു മലയാളി ഉണ്ടെങ്കിൽ പിന്നെ മലയാളി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ. കേരളത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ, നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ടൂറ് പോയാൽ നമ്മളവിടെ കാലാകാലം ജീവിക്കുമോ? ഇല്ല, നമ്മൾ തിരിച്ച് റിട്ടേൺ അടിക്കും. നമ്മുടെ എവിടെയാണ് ഹോം, നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോരും. അപ്പോൾ അങ്ങനെ തിരിച്ചു പോരുന്ന മടക്കമുള്ള യാത്രകൾക്കല്ല ഹിജറ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി സല്ലം, എൻ്റെ ഒരു ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഹിജറ പോയി ശരിയല്ലേ, പിന്നെ മക്കം ഫത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു, പിന്നെ മദീനത്തേക്ക് നബി പോയോ? നബിയുടെ അന്ത്യം മക്കയിലായിരുന്നോ മദീനയിലായിരുന്നോ? മക്കയിൽ വന്നിട്ട് പിന്നെ നബി മദീനയിലേക്ക് പോയോ? അല്ല, മക്കയിൽ വന്ന ശേഷം പിന്നെ മദീനത്തേക്ക് പോയോ? മദീന വല്ലാത്തൊരു സ്ഥലമാണ്, മദീന എപ്പോഴും പിന്നെ ഇപ്പൊ വേൾഡ് പിന്നെ ലോക അടിസ്ഥാനത്തിൽ നടത്തിയ
പിന്നെ ഏറ്റവും സ്ത്രീ സുരക്ഷിത പട്ടണങ്ങളിൽ എനിക്കൊന്ന് തേർഡ് റാങ്ക് എങ്ങാനും മതി നിനക്ക. തേർഡാണോ വണ്ണാണോ എന്നറിയില്ല. വണ്ണ വണ്ണ തേർഡ് ദുബായ്. ദുബായിലാണ് സാധ്യത ഉണ്ട്. ദുബായിൽ അത്രയും പോപ്പുലേറ്റഡ് ഏരിയ ആണ്, എല്ലാവരും വന്ന് നിൽക്കുന്നു. മാത്രമല്ല ഇത്തരം കാര്യത്തിലൊക്കെ ചെറിയ ലൂസ് അവിടെ ഉണ്ട്, അത്ര സുരക്ഷിതത്വത്തിന് സാധ്യത ഇല്ല. സേഫ് ആണ് ബട്ട് അത്ര സേഫ്റ്റിക്ക്, പക്ഷേ സുരക്ഷിതമായിട്ട് സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുന്ന മണ്ണ് മദീന. ഇവിടെ ഗേൾസ് ഇവിടെ ശ്രദ്ധിക്ക്, മയാസ് അവിടെ നോക്ക്. ഗേൾസിനെ ലോകത്തെ ഏറ്റവും കൂടുതൽ, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം. അതല്ലേ ഏറ്റവും വലിയ അംഗീകാരം വേണ്ട. ഓക്കെ, ഫാഖിർ ദവാൻ അനിൽ അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യ അല്ലാഹുവേ വിശുദ്ധ ഇസ്ലാമിനെ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യണേ അള്ളാ. സിറാത്തുൽ മുസ്തഖീം ആയ വഴിയിൽ ഞങ്ങളെ നടത്തണേ അള്ളാ. ഭൗതികമായ ഒരുപാട് തടസ്സങ്ങളിലാണ് ഞങ്ങളുള്ളത്, ഒരുപാട് ഭൗതികതയുടെ ഉള്ളിലാണ് ഞങ്ങളുള്ളത്. എങ്ങോട്ടും ദീനെന്ന് വഴിതെറ്റിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെന്നൊക്കെ മാറി സ്വസ്ഥമായി സമാധാനത്തോടെ റഹ്മത്തോടെ ബർക്കത്തോടെ നല്ല മനുഷ്യനായി ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ല. ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവേ പുറത്തു തരണേ അല്ല. ഇപ്പോൾ ഉള്ള ജീവിതം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ല. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നന്മയിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ അമലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ട് നിൻ്റെ മുഖം ഉദ്ദേശം മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ല. അള്ളാഹുവേ നന്നായിട്ട് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല ജോലി നേടാനും നല്ല സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ല. അള്ളാഹുവെ ആരെയും ദ്രോഹിക്കാതെ ഏറ്റവും നല്ല മനുഷ്യനായ ഒരാൾക്കും നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ല. അള്ളാഹുവെ ഇപ്പോൾ യുദ്ധം തുടങ്ങാനിരിക്കുന്ന രാജ്യങ്ങളുടെ ആ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണേ അല്ല. ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെ കുറവാണെങ്കിലും മനുഷ്യരാണ് അവിടെയൊക്കെ ഇതിന് ബലിയാടുകളാവുന്നത്. ലോകത്തിൻ്റെ സമ്പത്താണ് അവിടെ നഷ്ടമാകുന്നത്. അവിടെ ഹനിക്കപ്പെടുന്നത് ഒരുപാട് ആളുകളുടെ ജീവനാണ്. അള്ളാഹുവേ എവിടെയാണെങ്കിലും സമാധാനം കൊണ്ടുവരണേ അല്ല. അത് എത്രയും പെട്ടെന്ന് ആ യുദ്ധഭൂമിയിൽ അവരുടെയൊക്കെ മനസ്സുകളിൽ കാരുണ്യവും സ്നേഹവും ഒക്കെ ഇട്ടുകൊടുക്കണേ അല്ല. അള്ളാഹുവേ അക്രമം ചെയ്യുന്ന ആരൊക്കെയാണ് അവരെ നീ പരമാവധി ശിക്ഷ കൊടുക്കണേ അല്ല. അള്ളാഹുവേ അത് ലോകത്തിൻ്റെ ഏത് നാട്ടിലായാലും അക്രമം ചെയ്യുന്ന അക്രമികളെ നീ പരമാവധി ശിക്ഷിക്കണേ അല്ല. അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ പ്രതിസന്ധികളിലൊക്കെ ഒരുപക്ഷെ മുസ്ലിങ്ങൾ ശബ്ദിക്കുന്നതിനേക്കാളും ഒരു ഒന്ന് മേലെ ശബ്ദിക്കുന്ന അമുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നും. ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയൊരു രാജ്യത്ത് ജീവിക്കേണ്ടി വന്നതിൽ വലിയ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. ഞങ്ങളുടെ ആളുകളല്ലാത്ത മുസ്ലിം കൗമിലില്ലാത്ത ആളുകൾ വരെ അതിശക്തമായി ഇസ്ലാമിന് വേണ്ടി നീതിക്കും ധർമ്മത്തിനും വേണ്ടി ശബ്ദിക്കുകയും ലോകത്തിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു ഇന്ത്യയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹു ആ സഹോദരങ്ങൾക്ക് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആ സഹോദരങ്ങൾ അവരേത് ജാതിക്കാരനായാലും അള്ളാഹു അവരെ നീ അനുഗ്രഹിക്കണേ അല്ല. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല. അവരെ നീ ഹിദായത്തിലാക്കണേ അല്ല. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അള്ളാഹുമ്മ ربنا اجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. 10 മണിക്ക് റീസ്റ്റാർട്ട് ചെയ്യട്ടോ. 10 മണിക്ക്.